എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ പൂങ്കുന്നത്തുള്ള ശങ്കരകുളങ്ങര ക്ഷേത്രത്തിലാണ്. അവിടുത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആനക്കേരളത്തിലെ ഒരു ചെറിയൊരു വിശേഷം ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ സുന്ദരേട്ടൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു ആനക്കാരനാണ്. ശങ്കരകുളങ്ങര ദേവസ്വം മണികണ്ഠനെ 8 വർഷമായി കൊണ്ടുനടക്കുന്നു. ഇപ്പോൾ മണികണ്ഠൻ്റെ വിയോഗശേഷം ഇപ്പോൾ ഉദയൻ്റെ കൂടെയാണ്. അദ്ദേഹത്തെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സമിതിയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതായത് കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിലുള്ളൊരു 10-അംഗ സമിതി, ആനക്കാരിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ഒരു സംഘടനയാണ്. അതിൽ ഒരു മലയാളിയായ ഒരു ആനപ്പാപ്പാൻ, ആദ്യമായി കേരളത്തിൽ നിന്നൊരു ആനപ്പാപ്പാൻ അതിൽ ഒരു മെമ്പറാവുകയാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഡോക്ടർ ഗിരിദാസ് അതിൽ കഴിഞ്ഞ വർഷം തന്നെ അതിൽ മെമ്പറാണ്. ആദ്യമായാണ് ഒരു ആനക്കാരൻ ആ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത്. അത് നമ്മുടെ സുന്ദരേട്ടനാണ്. അപ്പോൾ അദ്ദേഹത്തെ നമ്മളെ കൂട്ടുകുടുംബമാർ എലിഫൻ്റ് വെൽഫെയർ ഫോറത്തിൻ്റെ നേതൃത്വത്തിലൊരു ആദരവ് സംഘടിപ്പിക്കുകയാണ്. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയൊരു പരിപാടിയാണ്. അധികം തലേദിവസം തന്നെ ഉച്ചയ്ക്കാണ് നമ്മളൊരു പരിപാടി വിചാരിച്ചത്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് നമുക്കത് പ്ലാൻ ചെയ്യാൻ തന്നെ കുറേ പരിമിതി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെക്കൊണ്ടാകുന്ന രീതിയിൽ നമ്മളത് മനോഹരമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചടങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി കൂടുതൽ പറയാനൊക്കെ അതിൽ ഇപ്പോൾ നമ്മുടെ വെളപ്പായ മണിയണ്ണൊക്കെ ഉണ്ട്, എലിഫൻ്റ് ഓണേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി, നമ്മുടെ സ്വന്തം മണിയേട്ടൻ. അപ്പോൾ അദ്ദേഹമൊക്കെ പറയുന്നത് എന്താ നമുക്ക് കേൾക്കാം, ആരാണ് സുന്ദരേട്ടൻ? കാരണം എല്ലാവർക്കും അറിഞ്ഞോളന്നില്ല. ഇന്നത്തെ ന്യൂജൻ കാലഘട്ടത്തിൽ കൂടുതലും സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ആക്റ്റീവായ ആനക്കാരായിരിക്കും, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ ആൾക്കാരൊക്കെ ആയിരിക്കും പലർക്കും അറിയാം. ഇങ്ങനെയുള്ള ആൾക്കാരെന്നും ആനക്കാരെന്നും എല്ലാവർക്കും അറിഞ്ഞോളന്നില്ല. അപ്പോൾ അത് മണിയേട്ടൻ ആളെ പറ്റി വിശദീകരിച്ച് തരും. പിന്നെ നമ്മുടെ ഹരി പി നായർ, സിനിമ പിന്നണി മേഖലയിലെ സജീവ സാന്നിധ്യം, ഹരി പി നായരാണ് അത് പ്രോഗ്രാമിൽ മുഖ്യാതിഥിയായിരുന്ന. പിന്നെ അവിടുത്തെ കൗൺസിലർ ഉണ്ടായിരുന്നു, അതിര മേഡം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ. അപ്പോൾ നമുക്ക് ആ പ്രോഗ്രാമിലേക്ക് ഒന്ന് നമുക്ക് കിടക്കാം. മണിയേട്ടൻ ഉണ്ട് നമ്മുടെ ഉളപ്പായ മണിയേട്ടൻ, അദ്ദേഹത്തെ ഇവിടേക്ക് സ്വാഗതം. ശ്രീ മണിയേട്ടനും ഈ സുന്ദരേട്ടനെ കുറിച്ച് കൂടുതൽ നമുക്ക് പറയാൻ പറ്റുക. അദ്ദേഹത്തിൻ്റെ ചെറുപ്പം മുതൽ, മണിയൻ്റെ ചെറുപ്പം മുതൽ ഈ ശങ്കരനഗര ക്ഷേത്രമായിട്ടും ആനകളായിട്ടും എന്നുള്ളത് തന്നെ സുന്ദരേട്ടനെ വളരെ ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹത്തിന് പരിചയമുണ്ട്. സുന്ദരേട്ടൻ്റെ കയറ്റി ശ്രീ മണിയേട്ടന് പറയാനുള്ളത് നമുക്ക് ശരിക്കും. നമസ്കാരം. നമ്മുടെ നാട്ടാനകളുടെ പാപ്പാമാർ, കേരളത്തിലെ നാട്ടാനകളുടെ പാപ്പാമാരുടെ ഭാഗത്തു നിന്നും ആദ്യമായി ഒരു മലയാളി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ നാട്ടാനകളുടെ ബോർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സുന്ദരേട്ടന് ആദ്യമായി ഞാൻ ആശംസ അറിയിക്കാം. ഈ ചടങ്ങിലേക്ക് വന്നിട്ടുള്ള നിങ്ങൾക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഹരി, ആതിര ചേച്ചി, വിഷ്ണു, ശങ്കരണുര തട്ടകക്കാരൻ രാജീവ് അടക്കം ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ അഭിവാദ്യം. ഞാൻ സുന്ദരേട്ടനെ പറ്റി 2 വാക്ക് ആദ്യം പറയാം. സുന്ദരേട്ടന് ഏറ്റവും അർഹതപ്പെട്ട അംഗീകാരം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. സുന്ദരേട്ടൻ്റെ ഏകദേശം 45 വർഷത്തിലെ സുന്ദരേട്ടാ 45 വർഷക്കാലമായിട്ടുള്ള ഈ തൊഴിൽ ജീവിതത്തിൽ ഇങ്ങനെ ഇത്തരം ഒരു അംഗീകാരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ, സുന്ദരേട്ടന് ലഭിച്ചു എന്ന് പറഞ്ഞാൽ ഈ മേഖലയിലെ എല്ലാവർക്കും കിട്ടിയ അംഗീകാരമാണ്. അതിനാദ്യം തന്നെ നമുക്ക് അഭിമാനത്തോടുകൂടി സുന്ദരേട്ടനെ ഒരിക്കൽ കൂടി. സുന്ദരേട്ടൻ ഞാൻ ആദ്യമായി കാണുന്നത് എൻ്റെ ചെറിയ ഓർമ്മയിൽ, ഞാൻ ഒരു LP സ്കൂൾ കാലഘട്ടത്തിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ഓർമ്മ. ഏറ്റവും അടുത്ത ഓർമ്മ കുട്ടമുളങ്ങര ശ്രീനിവാസൻ, കുഞ്ഞിയ കുട്ടിയ കാലത്ത് സുന്ദരേട്ടനായിരുന്നു എൻ്റെ കുട്ടിച്ചട്ടക്കാരൻ. അതിന് മുൻപ് നീലകണ്ഠൻ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കത് കൃത്യമായ ഓർമ്മയിൽ പറയാൻ സാധിക്കില്ല. അതിനുശേഷം രാമദാസ്, ചുരുങ്ങിയ കാലം കുട്ടമുളങ്ങര അർജുനൻ, അതിനുശേഷം നമ്മുടെ ഒളിരിക്കര കാളിദാസൻ, നമ്മുടെ പ്രിയപ്പെട്ട മണികണ്ഠൻ, ഏറ്റവും പ്രിയപ്പെട്ട മണികണ്ഠൻ 8 വർഷം, ഇപ്പോൾ ഉദയൻ. ഒരാന കയറിയാൽ പോരാ, പലയാന കയറണം, പലയാന കയറിയാൽ പോലെ കൊലയാന കയറണം എന്നാണ് പറയണേ. അത്ര ആനയ്ക്ക് കയറിയിട്ടുണ്ട്. ആഴ്ചയിലാഴ്ചയിൽ ആനകളെ മാറി ആനപ്പണി നിർത്തിയിട്ടില്ല. ഇന്ന ആനയിൽ വളരെ വൃത്തിയോടും വെടിപ്പോടും കൂടി ജോലി ചെയ്തിട്ടുണ്ട്. അതിനേക്കാളെ എല്ലാം ഉപരി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മണികണ്ഠൻ. മണികണ്ഠനെ ആ ഈ മരണപ്പെടുന്ന കാലഘട്ടം അടക്കമുള്ള 8 വർഷക്കാലം ഏറ്റവും ഭംഗിയോടുകൂടി മണികണ്ഠന് പങ്കെടുക്കാവുന്ന പരിപാടികൾ, ഭാരമില്ലാത്ത പ്രോഗ്രാമുകൾ നോക്കി എടുക്കാൻ പറ്റിയ അമ്പല കമ്മിറ്റിയും പരിചരിക്കാൻ പറ്റിയ ആനക്കാരന്, അതൊരു ഭാഗ്യമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ മണികണ്ഠൻ്റെ കൂടി അനുഗ്രഹമായിരിക്കാം. ഞാൻ മണികണ്ഠനായിട്ട് ചെറിയ ബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ്. എൻ്റെ വീടിന് സമീപമാണ് മണികണ്ഠൻ നിന്നിരുന്നത്. വളരെ വലിയ ആത്മബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ സുന്ദരേട്ടൻ ഈ അംഗീകാരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ സുന്ദരേട്ടനെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അങ്ങനൊരു ആദരവ് നൽകാൻ തയ്യാറായ കൂട്ടുകുംബന്മാർ എന്ന സംഘടനയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. എന്നു വെച്ചാൽ ആനയും പാപ്പാനുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും, പാപ്പാമാരുടെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ആനകൾക്ക് വയ്യായ്ക വരിക,
എല്ലാ മേഖലകളിലും ഇടപെടുന്ന, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഇടപെടുന്ന ഒരു സംഘടനയാണ് കൂട്ടമ്മമാർ. അപ്പോൾ അവർ ഇക്കാര്യത്തിലും അവർ മാതൃക കാണിച്ചു, സുന്ദരേട്ടനെ ആദരിക്കാൻ എത്രയും പെട്ടെന്ന് തീരുമാനിച്ചു. ഈ സംഘടനയിലേക്ക് ഈ ഒരാൾ കൂടി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന, അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല, നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ പി ബി ഗിരിദാസ്, അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ക്ഷണിച്ചിരുന്നു, അദ്ദേഹത്തിന് വരാൻ പറ്റില്ല എന്നാണ് അറിയിച്ചിരുന്നത്. വേറെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. തൊഴിലാളി മേഖലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ സുന്ദരാണ് കേരളത്തിൽ നിന്ന്. അത് ആനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പാപ്പാമാർ, ആന ഉടമസ്ഥന്മാർ, ആനയുമായി ഉള്ള ഉടമസ്ഥന്മാർ, ദേവസ്വങ്ങൾ, എല്ലാവർക്കും അഭിമാനിക്കാവുന്നൊരു മുഹൂർത്തമാണ്. നമ്മുടെ വിഷയങ്ങൾ പറയാൻ കേരളത്തിൽ നിന്ന് ഇപ്പോൾ രണ്ട് പേരുണ്ട്, ഒന്ന് ഗിരിദാസ് ഡോക്ടറും ഒന്ന് സുന്ദരേട്ടനും. അവർക്കത് പറയാനും പ്രവർത്തിക്കാനും സുന്ദരേട്ടന് ഇനിയും ഉയരങ്ങൾ താണ്ടാനും, ഇത് സുന്ദരേട്ടൻ്റെ ഈ പ്രവർത്തനം കണ്ട് മറ്റുള്ളവർക്ക് ഇത്തരം രീതിയിലൊന്ന് വളരാനും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സംഘടന പകുതി മുൻപിൽ വെച്ച് അദ്ദേഹത്തിനെ ആദരിക്കാൻ പറ്റി ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയതിൽ സന്തോഷം. പ്രിയപ്പെട്ട കൈ രണ്ട് വാക്ക് പറയാൻ ശ്രമിക്കുന്നു. വളരെ സന്തോഷം ഈ ചടങ്ങിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ. സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, കൂട്ടുകുടുംബന്മാരെന്നും ആനകൾക്കൊപ്പമാണ്, ആനകൾക്ക് വേണ്ടിയാണ്. ഞാൻ സന്തോഷത്തോടെ പറയുന്നു, ഞാനെന്നും കൂട്ടുകുടുംബന്മാർക്കൊപ്പമാണ്. ഈ കൂട്ടുകുടുംബന്മാരുടെ ആദ്യത്തെ ഒരു കലണ്ടർ പ്രകാശന ചടങ്ങിൻ്റെ അവതരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഞാനാണ് നിർവഹിച്ചത്. അന്ന് മുതൽ കൃത്യമായിട്ട് എല്ലാ അവരെ വിശേഷ പരിപാടികളുടെയും വിവരങ്ങൾ കിട്ടാറുണ്ട്. ഇന്ന് ഈ ചടങ്ങിലെത്തുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സിനിമ ഉൾപ്പെടെയുള്ള, വിഷ്വൽ മീഡിയ ഉൾപ്പെടെയുള്ള കലാമേഖലകളുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കിയാൽ അവിടെ എപ്പോഴും നമ്മൾ കാണുന്ന താരങ്ങൾ ഏറ്റവും കൂടുതൽ തിളക്കമുള്ള പ്രകടനം കാഴ്ചവെക്കുന്നതിൻ്റെ പുറകിൽ അണിയറ പ്രവർത്തകരായിട്ട് ഒരുപാട് പേരുടെ അധ്വാനമുണ്ട്. അപ്പകലില്ലാതെ അവരുടെ ശ്രമം കൊണ്ടാണ് പലപ്പോഴും പലരും സ്റ്റാറായി മാറുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ ഉത്സവങ്ങൾ, ആഘോഷങ്ങളൊക്കെ പങ്കെടുക്കുമ്പോൾ അഴകോടുകൂടി അതിൽ അലങ്കാരങ്ങളോട് കൂടിയിട്ട് ആനകളും ഗൗരവുമായി ബന്ധപ്പെട്ട മറ്റെല്ലാം അണി ചേരുമ്പോൾ അതിനൊക്കെ പിന്നണിയിൽ അഹോരാത്രം പ്രവർത്തിക്കുന്ന എത്രയോ അധികം ആളുകളുടെ പരിശ്രമം പലപ്പോഴും ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാറില്ല. മുന്നണിയിലുള്ളതിലേക്കാണ് ഏറ്റവും കൂടുതൽ ആളുകളെ കണ്ടെത്തുക. ഇവിടെ നമ്മളിന്ന് ആദരിക്കുന്ന ശ്രീ ബാലകൃഷ്ണേട്ടൻ, അദ്ദേഹത്തിൻ്റെ എത്രയോ വർഷങ്ങളായിട്ടുള്ള ശ്രമം പിന്നണിയിലാണ് അല്ലേ? എത്രയോ ഡെഡിക്കേഷനോടുകൂടി, ഡിറ്റർമിനേഷനോടുകൂടി അദ്ദേഹം പ്രവർത്തിച്ചതിൻ്റെ തുടർച്ചയാണ് ഇന്ന് ഇതാ ഇത്രയും നല്ലൊരു ആദരവിലേക്ക് എത്തിയിരിക്കുന്നത്. വീണ്ടും വീണ്ടും നമ്മൾ സിനിമയെ ഉദാഹരിച്ച് പറയുമ്പോൾ എപ്പോഴും ഒരു ആർട്ടിസ്റ്റിന് ഏറ്റവും അധികം ആഗ്രഹം ഉണ്ടാവും ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടാൻ. അദ്ദേഹം അതിനേക്കാൾ കഴിവ് പ്രതിഭയുള്ള ഒരാളാകുമ്പോഴാണ് നാഷണൽ അവാർഡ് കിട്ടുക. ഇതൊരു നാഷണൽ അവാർഡാണ് അല്ലേ? കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ഒരു അപ്രീസിയേഷൻ അദ്ദേഹത്തിന് കിട്ടുമെന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ നാഷണൽ അവാർഡ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ, നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കി സ്ഥിരം കാണാം ആനകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ആന പാപ്പാന്മാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അത് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പറയുന്ന അപ്പുറത്ത് പരിഹാരങ്ങൾ എങ്ങനെ വേണമെന്ന് നിർദ്ദേശിക്കുവാൻ പ്രാപ്തിയുള്ള ആളുകൾ മുന്നോട്ട് വരുമ്പോഴാണ് അതിനുള്ള സൊല്യൂഷൻസ് കിട്ടുക. അദ്ദേഹത്തിൻ്റെ പുതിയ ശ്രമങ്ങൾ അതിന് ഉതകുന്നതാകട്ടെ. ഇതിനുവേണ്ടി ഈ ഒരു ആദരവ് ചടങ്ങ് സംഘടിപ്പിക്കാൻ ശ്രമം മുൻകൈ എടുത്ത എല്ലാവർക്കും ആശംസ അർപ്പിക്കുന്നു. ഒപ്പം അദ്ദേഹത്തിനും നന്ദി. ബഹുമാനപ്പെട്ട കൗൺസിലർ അതിരി ചേച്ചി, എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള കൂട്ടുകൊമ്പൻ ആന വെൽഫെയർ അസോസിയേഷൻ്റെ ഭാരവാഹികൾ, ആന തൊഴിലാളി യൂണിയൻ്റെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട ഹരിയേട്ടൻ എൻ്റെ സീനിയറായിട്ട് പഠിച്ചതാണ്, പിന്നെ സുന്ദരേട്ടൻ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. ഹരിയേട്ടൻ പറഞ്ഞ പോലെ വളരെ സന്തോഷം എന്നെ സംബന്ധിച്ച്. ഒരു സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട്, അതും ഒരു ആനപ്പാപ്പാൻ ഒരു ഈ കമ്മിറ്റിയിൽ എത്തുക എന്ന് പറയുമ്പോൾ, അത് കുങ്കുന്നം ഡിവിഷനിലുള്ള ശങ്കരവണങ്ങര ക്ഷേത്രത്തിലെ ആനയെ, നമ്മുടെ സ്വന്തം മണികണ്ഠൻ്റെയും ഉദയൻ്റെയും അത്രയും പൊന്നുപോലെ നോക്കിയിട്ടുള്ള നമ്മുടെ സുന്ദരേട്ടനാവുമ്പോൾ അതിന് ഇരട്ടി സന്തോഷമാണ്. ആന എന്ന് പറയുന്നത് നമുക്കറിയാം, ആനയും കടലൊന്നും നമുക്ക് എത്ര കണ്ടാലും മതി വരാത്തതാണ്. പക്ഷേ എല്ലാവരും ഒരു ഭയത്തോട് കൂടിയിട്ടാണ് അതിൻ്റെ അടുത്തൊക്കെ നിൽക്കാനായിട്ട്. പക്ഷേ അങ്ങനെയുള്ള ആനയെ ഒരു നല്ല ഒരു പൂച്ചക്കുട്ടിയെ പോലെയൊക്കെ കൊണ്ടു നടക്കുന്ന ഈ പാപ്പാമാരനെ ഭയങ്കര, ഞാൻ എപ്പോഴും ഭയങ്കര എന്താ പറയുക, അത്ഭുതത്തോട് കൂടിയിട്ടാണ് കാണാറ്. പിന്നെ സുന്ദരേട്ടനെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മണികണ്ഠനും ഉദയനൊക്കെ സുന്ദരേട്ടൻ്റെ എന്താ പറയുക, പറയുന്നത് കേട്ട് അനുസരിച്ച് ഇങ്ങനെ വരുന്നവരാണ്. അപ്പോൾ സുന്ദരേട്ടനെ സംബന്ധിച്ച് അത് കിട്ടിയത് തീർച്ചയായിട്ടും എന്താണ് അർഹതയ്ക്കുള്ള അംഗീകാരം തന്നെയാണ്. അദ്ദേഹം അത്രയും ആത്മാർത്ഥമായിട്ട് തൻ്റെ തൊഴിൽ ചെയ്തതിൻ്റെ ആ ഒരു അംഗീകാരം തന്നെയാണ് ഈ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ കമ്മിറ്റിയിലേക്ക്, നാട്ടാന പരിപാലന കമ്മിറ്റിയിലേക്ക് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിലതിയായിട്ടുള്ള സന്തോഷമുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തെ ആദരിക്കാനായിട്ട് ആദ്യം തന്നെ മുന്നിലേക്ക് വന്നിട്ടുള്ള ഈ കൂട്ടുകൊമ്പന്മാർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു.
ഇനിയും ഈ ആനകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ സുന്ദരേപ്പിന് കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്നും കൂടി ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ ആന തൊഴിലാളിയെ പ്രതിനിധീകരിച്ച് വിഷ്ണു, പ്രത്യേകിച്ച് നമ്മുടെ ആനക്കാരനും കൂടിയാണ്, നമ്മുടെ ശ്രീഹരിയുടെ ഒന്നാമനും കൂടിയാണ്. നമസ്കാരം. ഇങ്ങനൊരു ചടങ്ങിൽ തൊഴിലാളി യൂണിയനെ പ്രതികരിച്ച് ഇവിടെ എത്താൻ പറ്റിയത് വളരെ സന്തോഷം. സുന്ദരേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു ഗുരുസ്ഥാനാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ആശംസ. സുന്ദരേട്ടനെ പൊന്നാടാൻ നിൽക്കുന്നതിനായി മക്കളെ മോള് വരണ്ടേ? അവിടെ ഇല്ല. നന്ദി പറയുന്നതിനായി അദ്ദേഹത്തെ ഇരിക്കുന്നു. നമ്മുടെ ദൂരഭാരണന്മാരുടെ സ്ഥാനത്ത് നിൽക്കുന്ന സുന്ദരേട്ടന് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മണികണ്ഠൻ്റെ മുന്നിൽ വെച്ച് തന്നെ അറിയിക്കാൻ സാധിക്കുന്നു. കൂട്ടന്മാരെ പ്രത്യേകം സന്തോഷം ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടായൊരു ചടങ്ങാണ്. നമ്മൾ വിളിക്കുമ്പോഴേക്കും ഓടിയെത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹരിയേട്ടൻ. ഹരിയേട്ടൻ ഇതിന് മുമ്പ് നമ്മുടെ കൂടെ ഉള്ള ഒരാൾ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ വാർഡ് മെമ്പർ ഡോക്ടർ ആതിര, പിന്നെ അതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മണിയേട്ടൻ, അതുപോലെ ആനത്തൊഴിലാളി യൂണിയനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിഷ്ണു, അതുപോലെ തന്നെ ഞങ്ങൾ വിളിച്ച ഉടനെ തന്നെ ഓടി വന്ന എല്ലാ ആനപ്രേമികളെയും, അതിലുപരി ശങ്കരകുണ്ട ദേവസ്വത്തിനും കൂട്ടന്മാരെ നന്ദി അറിയിക്കുന്നു. ഓക്കെ.